സംസ്ഥാനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുകയാണ് വകുപ്പുകളും സംസ്ഥാന സർക്കാരും. KSEBയിൽ 3 ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കാൻ ഫീസ് 500,000 രൂപ. ഈ ധൂർത്തും ജനത്തിന്റെ പിടലിക്കാണോ എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. KSEB 3 പുതിയ ഡയറക്ടർമാരെ കണ്ടെത്താൻ ചെലവാക്കിയത് 25 ലക്ഷത്തോളം രൂപ. കേരള പബ്ലിക് എന്റർപ്രൈസസ് സിലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് നൽകിയ വമ്പൻ ബിൽ പാസാക്കാൻ KSEB തീരുമാനിച്ചു. ഈ ചെലവും സ്വാഭാവികമായി ഉപയോക്താക്കൾക്ക് വഹിക്കേണ്ടി വരും. KSEB നേരിട്ട് തിരഞ്ഞെടുക്കുന്നതിന് പകരമാണ് KPESRB മുഖേന ഇത്തവണ ഡയറക്ടറെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. ഫിനാൻസ്, ടെക്നിക്കൽ, ഇലക്ട്രിക്കൽ, ടെക്നിക്കൽ, സിവിൽ വിഭാഗങ്ങളിലേക്കാണ് നിയമനം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനത്തിനുള്ളതാണ് KPESRB. അവർ യോഗ്യത നിശ്ചയിച്ച് അപേക്ഷ ക്ഷണിച്ച് പരീക്ഷ നടത്തി മാർക്ക് അടിസ്ഥാനത്തിൽ പാനൽ തയ്യാറാക്കി KSEBക്ക് നൽകി. ഒരു ഡയറക്ടറെ തിരഞ്ഞെടുക്കാൻ 7 ലക്ഷം രൂപ ഫിക്സഡ് ഫീയും 18% GST ചേർത്ത് 8.5 ലക്ഷത്തോളം രൂപയാണ് KPESRB നിശ്ചയിച്ച നിരക്ക്. 3 പേർക്കുള്ള ചെലവ് 25 ലക്ഷത്തോളം രൂപ. അവിടെ കൊണ്ടും കഴിഞ്ഞില്ല. KSRTCയിൽ ചൈനീസ് ടിക്കറ്റ് മെഷീൻ. മാസവാടക കർണാടകയേക്കാൾ 3 ഇരട്ടി. KSRTCയെ വൻ ബാധ്യതയിലേക്ക് തള്ളിയിടുന്ന ഇടപാടെന്ന വിമർശനം ശക്തമായി കഴിഞ്ഞു. KSRTC പുതുതായി ഉപയോഗിക്കാൻ പോകുന്ന ടിക്കറ്റ് യന്ത്രങ്ങൾക്ക് വാടകയിനത്തിൽ കൈമാറേണ്ടത് വൻ തുക. നീക്കം കോർപ്പറേഷനെ വൻ ബാധ്യതയിലേക്ക് തള്ളിയിടുന്നതാണെന്ന് ആരോപണം. ചലോ എന്ന കമ്പനിയാണ് ചൈനീസ് ഇലക്ട്രോണിക്സ് ടിക്കറ്റ് യന്ത്രം KSRTCക്ക് വാടകയ്ക്ക് നൽകുന്നത്. ടിക്കറ്റ് ഒന്നിന് ഏതാണ്ട് 15 പൈസയാണ് KSRTC ചലോ കമ്പനിക്ക് നൽകേണ്ടത്. പ്രതിദിനം ശരാശരി 500 മുതൽ 600 ടിക്കറ്റുകൾ വരെ ഒരു യന്ത്രത്തിൽ നിന്നും ലഭിക്കും. ഇതനുസരിച്ച് പ്രതിദിനം ഏകദേശം 75 രൂപയും പ്രതിമാസം 2,235 രൂപയിലധികവും കമ്പനിക്ക് നൽകേണ്ടി വരും. 2 വർഷത്തേക്കാണ് കരാർ. 5,500 യന്ത്രങ്ങളാണ് വേണ്ടത്. ഇങ്ങനെ ഏതാണ്ട് 74 കോടിയോളം രൂപ 5 വർഷത്തേക്കായി കമ്പനിക്ക് KSRTC കൊടുക്കണം. എന്നാൽ ഇതേ രീതിയിലുള്ള ടിക്കറ്റ് യന്ത്രം കർണാടക കോർപ്പറേഷന് മറ്റൊരു കമ്പനി വാടകയ്ക്ക് ലഭ്യമാക്കുന്നത് പ്രതിമാസം 645 രൂപയ്ക്കാണ്. 5 വർഷത്തേക്ക് കണക്കാക്കിയാൽ 21 കോടി രൂപ മാത്രമേ അവിടെ യന്ത്രം നൽകുന്ന കമ്പനിക്ക് നൽകേണ്ടതുള്ളൂ. കേരളത്തിൽ ചരക്ക് ടിക്കറ്റിനും ഹാഫ് ടിക്കറ്റിനുമെല്ലാം ഒരു ടിക്കറ്റിന്റെ നിരക്ക് കമ്പനിക്ക് നൽകണം. മാസവാടക രീതിയിലായതിനാൽ കർണാടകയിൽ അതൊന്നും ബാധകമല്ല. തമിഴ്നാട്ടിൽ SBI ഇതേ രീതിയിലുള്ള ടിക്കറ്റ് യന്ത്രം സൗജന്യമായാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് നൽകുന്നത്. എന്നാൽ ടിക്കറ്റ് കളക്ഷൻ തുക അതത് ദിവസം ബാങ്കിലേക്ക് പോകും. 3 ദിവസം കഴിയുമ്പോൾ മാത്രമേ കോർപ്പറേഷന് തുക ലഭിക്കൂ. ഈ യന്ത്രങ്ങളെല്ലാം ചൈനീസ് നിർമ്മിതമാണ്. ഇതിന്റെ സുരക്ഷ സംബന്ധിച്ചും നിയന്ത്രണം സംബന്ധിച്ചും പല സംശയങ്ങളുമുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ KSRTC ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയ യന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളും KSRTC കാർഡുകളും എല്ലാം പുതിയ യന്ത്രത്തിൽ ഉപയോഗിക്കാമെന്നതാണ് പ്രത്യേകത.